സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 3 മാസം മാത്രം ശേഷിക്കെ 10,235 ഉദ്യോഗാർത്ഥികളാണ് സംസ്ഥാനത്ത് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടി പലവിധ സമരങ്ങൾ നടത്തി വരികയാണ് ഉദ്യോഗാർത്ഥികൾ. അവസാന ആശ്രയമായി റാങ്ക് പട്ടികയിലുള്ളവർ സംസ്ഥാനത്തുടനീളം ഏകദിന ഉപവാസ സമരവും സംഘടിപ്പിച്ചു. 2023 ഏപ്രിലിൽ നിലവിൽ വന്ന സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് അർഹതപ്പെട്ട ജോലിക്കായി അപേക്ഷിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് 3000 ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മെഴുകുതിരികൾ തെളിയിച്ചു പ്രതിഷേധിച്ചത്. വീണ്ടും സംസ്ഥാനത്തുടനീളം ഏകദിന ഉപവാസ സമരവും സംഘടിപ്പിച്ചു. പലവിധ പ്രതിഷേധങ്ങളിലൂടെ തങ്ങളുടെ ആവശ്യം അധികൃതർക്ക് മുന്നിൽ എത്തിച്ചിട്ടും ഇവർക്ക് ലഭിക്കുന്നത് അവഗണന മാത്രമാണ്. അംഗബലം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞ് DGP ഒരു ഫയൽ ഉണ്ടായിരുന്നു. അപ്പം അതിൽ ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനിലെ സ്ട്രെങ്തും ഇനി എത്ര വേക്കൻസികൾ വേണം എന്നുള്ള സ്ട്രെങ്തുള്ള ഫയലാണ്. അപ്പം സാമ്പത്തിക ഭദ്രതയുടെ പേരിൽ അവർ ഈ ഫയൽ പാസ്സാകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മാക്സിമം ആ ഫയൽ പാസ്സാക്കിയാൽ തന്നെ നമ്മൾ ഈ ലിസ്റ്റിൽ നിന്ന് മാക്സിമം ഒഴിവ് നികത്താൻ കഴിയും. വർഷാവസാനം നിയമനം നടന്നിരുന്ന തസ്തികയിൽ കോവിഡ് കാരണം പരീക്ഷാ നടപടികൾ പൂർത്തിയാവാൻ 4 വർഷം വേണ്ടി വന്നു. ദീർഘകാല നടപടിക്രമങ്ങളിലൂടെ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ 7 ബറ്റാലിയനുകളിലായി 13,975 പേരെ ഉൾപ്പെടുത്തി. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 3 മാസം ശേഷിക്കെ ആകെ 3,740 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുന്നതോടെ ഏകദേശം 10,000-ലേറെ ഉദ്യോഗാർത്ഥികൾ നിയമനമില്ലാതെ പട്ടികയിൽ നിന്നും പുറത്താകും. നമ്മുടെ വിലപ്പെട്ട 4 വർഷങ്ങളാണ് ഇതിന് നഷ്ടമായത്. ഇതിലൊരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വയസ്സ് വരെ മാത്രമാണ്. അപ്പോൾ ഈ ഒരു 4 വർഷം എക്സാം പ്രോസസ്സിലൂടെ നഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാം പ്രോസസ്സിലൂടെ മാത്രം ഈ 90%-ൽ അധികം പേരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 90%-ൽ അധികം പേരും എന്താണ് ഏജോറായിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി തീരും മുമ്പ് നിലവിലുള്ള ഒഴിവുകളിൽ അർഹതപ്പെട്ട ജോലി നൽകണമെന്ന് PSCയോടും സർക്കാരിനോടും അപേക്ഷിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ. ഞങ്ങൾക്ക് നീതി ലഭിച്ചേ മതിയാവൂ. കാര്യം ഞങ്ങൾ ഇവന് പിന്നിൽ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളുടെ വിയർപ്പും അധ്വാനവും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദയവായി ഗവൺമെൻറ് ഇവിന്മേൽ എന്തായാലും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഗവൺമെൻറ് അത് ഞങ്ങളുടെ കണ്ണുനീര് ഗവൺമെൻറ് തന്നെ തുടയ്ക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആഗ്രഹിച്ച ജോലി പരിശ്രമത്തിലൂടെ നേടിയെടുത്തിട്ടും കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇവർ ഉള്ളത്. ഇവർ ചോദിക്കുന്നത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അതിന് സർക്കാർ എത്രയും വേഗം മറുപടി നൽകിയേ തീരൂ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.